നമസ്കാരം. കേരള വനം വികസന കോർപ്പറേഷന്റെ തോട്ടങ്ങളിൽ ഒരു വർഷത്തേക്ക് യൂക്കാലിപ്റ്റസ് മരങ്ങൾ നടാൻ അനുമതി നൽകുമ്പോൾ വനം വകുപ്പ് അട്ടിമറിച്ചത് 7 വർഷം മുൻപ് 1ാം പിണറായി മന്ത്രിസഭയുടെ കാലത്തെ തീരുമാനമാണ്. ഇടതുമുന്നണിയുടെ നയത്തിനും വിരുദ്ധമാണ് പുതിയ തീരുമാനം. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്ന പദ്ധതിക്ക് 2017 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ തുടക്കമിട്ട വനം വകുപ്പ് ഇത്തരം മരങ്ങൾ വെട്ടിമാറ്റിയില്ലെന്ന് മാത്രമല്ല യൂക്കാലിപ്റ്റസ് നട്ടുവളർത്താൻ ഈ മാസം 7 അനുമതി നൽകി ഉത്തരവിറക്കുകയായിരുന്നു. ജലം ഊറ്റിയെടുക്കുന്ന അക്കേഷ്യ, യൂക്കാലിപ്റ്റസ്, ഗ്രാൻഡിസ് തുടങ്ങിയ മരങ്ങൾ വേണ്ടെന്ന് 2017 മെയ്യിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കൂടിയ ഉന്നതതലയോഗം തീരുമാനിച്ചിരുന്നു. അന്നത്തെ വനംമന്ത്രി കെ രാജു ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുത്തിരുന്നു. ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ വട്ടവടയിലെ പരിസ്ഥിതി ശോഷണത്തിനും ജലദൗർലഭ്യത്തിനും പ്രധാന കാരണമായ യൂക്കാലിപ്റ്റസ് കൃഷിക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നിട്ടും വനം വകുപ്പ് അവഗണിച്ചെന്നാണ് പരാതി. അതേസമയം തോട്ടങ്ങളിൽ യൂക്കാലിപ്റ്റസ് തൈകൾ നടാനുള്ള തീരുമാനം വിവാദമായതോടെ പരിസ്ഥിതി വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. അനുമതി പുനഃപരിശോധിക്കുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. KFDC ഡയറക്ടർ ബോർഡ് യോഗം 29 തലസ്ഥാനത്ത് ചേരും. വനത്തിനോ വന്യജീവികൾക്കോ വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കോ ബുദ്ധിമുട്ടുണ്ടാകുന്ന പരിഷ്കാരങ്ങൾ KFDCയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് ചെയർപേഴ്സൺ ലതിക സുഭാഷ് പറഞ്ഞു. അതേസമയം ഇടതുമുന്നണിയുടെ സമരകേന്ദ്രങ്ങളിൽ കേന്ദ്രസേനയെ നിയോഗിച്ചതിനാലാണ് സോളാർ സമരം എത്രയും വേഗം തീർക്കാൻ CPM നിർബന്ധിതരായതെന്ന് മുൻ DGP TP സെൻകുമാർ. യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്കൃത കോളേജ്, ആർട്സ് കോളേജ്, മോഡൽ സ്കൂൾ തുടങ്ങിയ CPMന്റെ സ്ഥിരം സമരകേന്ദ്രങ്ങളിൽ തന്നെയാണ് സമരക്കാർക്ക് വിശ്രമവും ശുചിമുറിയും ഒരുക്കുക. എന്നാൽ സോളാർ സമരം തുടങ്ങുന്നതിന് മുൻപായി സമരകേന്ദ്രങ്ങൾ അടയ്ക്കുകയും കേന്ദ്രസേനകളെ നിയോഗിക്കുകയും ചെയ്തു. കേരള പോലീസിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്ന CPMകാർ കേന്ദ്രസേനയെ കണ്ടാൽ ഓടും. ആദ്യ ദിവസത്തെ സമരം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഉപയോഗിക്കാൻ ശുചിമുറികൾ ഇല്ലാതെ വന്നു. കോളേജുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പ്രശ്നമല്ലായിരുന്നു. പൊതുവഴികൾ ശുചിമുറികളാക്കിയപ്പോൾ ജനം സംഘടിച്ച് എതിർത്തു. അപ്പോഴാണ് ജുഡീഷ്യൽ കമ്മീഷൻ ആകാമെന്ന് പിടിവള്ളി കിട്ടിയത്. അങ്ങനെയാണ് സമരം തീർന്നതെന്നും സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു.